ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അമ്മീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 4 സാധനങ്ങൾ മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാനൊരു എക്സ്ട്രാ ഒരു കേജ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം കാരമൽ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടി വേണ്ടുന്നത് 1/2 കപ്പ് മിൽക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1/2 കപ്പ് ഷുഗർ ഒരു ബൗളിലെടുക്കണം. പിന്നെ അത് വേണ്ടുന്നത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ഷുഗർ എക്സ്ട്രാ വേണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് 1 എഗ്ഗാണ്. പിന്നെ വേണ്ടുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ നമുക്കിനിയിപ്പം ഒരു നല്ല ചുവട് കട്ടിയുള്ളൊരു പാനെടുത്ത് അടുപ്പിലേക്ക് വയ്ക്കാം. ഇപ്പം പാനെല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തീ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവുള്ളിലേ, പെട്ടെന്ന് ഷുഗർ ഇങ്ങനെ കരിഞ്ഞു പോവും. അതേപോലെ തന്നെ ഇത് സ്പൂൺ വെച്ചിട്ട് ഒരു കാരണവശാലും ഇളക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ കാരമൽ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാരമലിൻ്റെ കളറെല്ലാം ചേഞ്ച് ആവും, അതുകൊണ്ടാണ് സ്പൂൺ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പിന്നെ ഒരു ബൗൾ എടുക്കുക, ബൗളിലേക്ക് നമ്മൾ ഒരല്പം ബട്ടർ അല്ലെങ്കിൽ എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കാരമൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പം നമ്മുടെ കാരമൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടിയായി കിട്ടും. പിന്നെ നമുക്ക് ഇതിന് ഈ ഗ്ലാസിൻ്റെ പാത്രം അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ മിൽക്ക് എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ലെല്ലാം ഒന്ന് മാറിക്കിട്ടും. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പാലും അതേപോലെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇവിടെ നന്നായിട്ട് മുട്ടയിൽ പാലെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ വാനില എസൻസിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട മിശ്രിതത്തിന് ഒരു ആ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബൗളിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അത് ഒരു അരിപ്പ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ മുട്ടയിലുണ്ടായിരുന്ന ചെറിയ പാട അങ്ങനെയുള്ള എല്ലാം മാറിക്കിട്ടും. അതിനെ ഇനി നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഇപ്പം ഞാനിവിടെ ഒരു ഇഡലി ചെമ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഒരു 20-25 മിനിറ്റ് വെച്ചിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കാരമൽ കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിനുശേഷം 1/2 കപ്പ് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഷുഗർ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് കാരമൽ ഇപ്പം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ഒരു പാൻ എടുക്കാം, കേക്ക് ബേക്ക് ചെയ്യുന്ന പാൻ. അതിലേക്ക് നമുക്ക് നന്നായിട്ട് ഒരു ബട്ടർ പേപ്പർ റൗണ്ടിൽ കറക്റ്റ് ഷേപ്പിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമൽ ഒരല്പനേരം ഒന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം മാത്രമേ ഇങ്ങനെ നൂലിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് നൂലിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ഒഴിച്ചു കൊടുക്കുക, എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കാരമൽ ഞാനിപ്പോൾ എല്ലായിടത്തും ഏകദേശം ഒഴിച്ചു കൊടുത്ത്, നിങ്ങൾ സമയം എടുത്ത് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കാരമലിൻ്റെ ബാലൻസ് പിന്നെ പെട്ടെന്ന് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അത് ആ സമയത്ത് നമുക്കിത് വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ കേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാണെങ്കിൽ വളരെ സെൻസിറ്റീവാണ്, അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ചെറുതായിട്ടൊന്ന് പൊക്കിയെടുക്കണം. പൊക്കിയെടുത്തതിന് ശേഷം രണ്ട് സൈഡും വളരെ സോഫ്റ്റായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പം കണ്ടില്ലേ, ഇനി നമ്മുടെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് രണ്ട് സൈഡിലെ പേപ്പർ ഒന്ന് ഇളക്കി കളയണം. വളരെ സോഫ്റ്റായിട്ട് ഇളക്കിയാൽ മതി. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ കേജ് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് എല്ലാ സൈഡും ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റണം.
അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേജ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ ക്രീം കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കിതിനൊരു സ്പൂൺ വെച്ചൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇനി നമുക്കതിനകത്തൊന്ന് കുറച്ചൊന്ന് എടുത്ത് നോക്കിയാലോ. ജസ്റ്റ് കേജ് ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഒപ്പം തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ പ്ലീസ്. താങ്ക് യു.